നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമയാണ് പ്രധാനം. ബ്രസീൽ ആദ്യ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. പറയുന്നത് കാസെമിറോയാണ്. രണ്ട് മത്സരങ്ങൾ വിജയിച്ചു. ചുരുക്കത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ ഒരു ഗോൾ പോലും വഴങ്ങാത്ത ടീം അതാണിപ്പോൾ ബ്രസീൽ. രണ്ട് മത്സരവും വിജയിച്ചു. 6 പോയിന്റോടെ പ്രീ ക്വാർട്ടറിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ബ്രസീലിനെ വിജയിപ്പിച്ച ഗോൾ കണ്ടെത്തിയത് കാസെമിറോയായിരുന്നു. ആ കാസെമിറോ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ മത്സരത്തെക്കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് പോകാം. സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള വിജയ ഗോൾ നേടിയ താരം പറയുന്നു, പ്രധാനപ്പെട്ട ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്വാളിഫൈ ചെയ്യുക, പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടേറിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ മികച്ച രൂപത്തിൽ പോരാടി, അതിനനുസരിച്ച് പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോയി, അതിൻ്റെ ഒരു റിസൾട്ട് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു കോമ്പറ്റീഷന് മുമ്പ് തന്നെ, വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണെന്ന്. സെർബിയ വളരെ ബോറിംഗ് രൂപത്തിൽ കളിച്ചുകൊണ്ട് കളി അവരുടെ രൂപത്തിലേക്ക്, അവരുടെ വരുതിയിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടീമാണ്. ഇപ്പം സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളിയും കൂടുതൽ ടഫറായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. പക്ഷേ വളരെ പേഷ്യൻസോടുകൂടിയാണ്, വളരെയധികം ക്ഷമയോടുകൂടിയാണ് ഞങ്ങൾ കളിയെ സമീപിച്ചത്. അതിനനുസരിച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ബോൾ ഞങ്ങൾക്ക് വേണ്ട സമയത്ത് കൈവശം വെക്കാനും കഴിഞ്ഞു. താങ്ക് ഗോഡ് ആ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു, ടീമിന് വിജയിക്കാനും കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കാസെമിറോ പറയുന്നത്. എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒന്നായിട്ട് തന്നെയാണ് ബ്രസീലിൻ്റെ ഗ്രൂപ്പ് കണക്കാക്കിയിരുന്നത്. കാരണം സെർബിയയും സ്വിറ്റ്സർലൻഡും ഒക്കെ വലിയ രൂപത്തിൽ വെല്ലുവിളികൾ ഉയർത്താൻ കെൽപ്പുള്ള ടീമുകളായിരുന്നു. ആ രണ്ട് ടീമുകളെയും ബ്രസീൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എതിരാളികൾക്ക് ബ്രസീലിൻ്റെ ഗോൾ പോസ്റ്റ് ലക്ഷ്യം വെച്ച് ഷോട്ട് ഒതുക്കാൻ പോലും കഴിയാത്ത വണ്ണം അവരെ പൂട്ടാനും ബ്രസീലിന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.